എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ നത്തിങ് ഫോൺ വണ്ണിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നത്തിങ് ഫോൺ വണ്ണിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നും ഞാനൊരു ചെറിയ ലിസ്റ്റ് പ്രസൻറ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ ലിസ്റ്റിൻ്റെ പരിസരത്ത് എവിടെയും പോക്കോ F4നെ കുറിച്ചൊരു മെൻഷൻ പോലും ഉണ്ടായിരുന്നില്ല. പോക്കോ F4 ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഒരു വീഡിയോയിൽ സംസാരിക്കുകയോ ഒരു മെൻഷൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പോക്കോ എന്ന കമ്പനിയോട് എനിക്ക് വല്ലാത്തൊരു വെറുപ്പായിപ്പോയോ? അതുകൊണ്ടൊന്നുമല്ല, പോക്കോ ഇപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷേ ഒരു പോക്കോ ഡിവൈസ് റെക്കമെൻഡ് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. നിങ്ങൾ തിരിച്ചിരിക്കരുത്, പോക്കോ F4 ഒരു നല്ല ഡിവൈസ് തന്നെയാണ്. വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിവൈസാണ്. 28,000 രൂപയ്ക്ക് അതിൻ്റെ 6 GB 128 GB വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതിന് വരുന്ന സ്പെക്സ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിനേക്കാൾ ഇച്ചിരി മുകളിൽ നിൽക്കുന്ന ഡിവൈസുകളുമായിട്ട് വരെ കട്ടയ്ക്ക് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ് പോക്കോ F4. സ്ക്രീൻ നോക്കുകയാണെങ്കിൽ 6.67 inch ഫുൾ HD ആമോലഡ് HDR10+ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഡോൾബി അറ്റ്മോസ് വിഷനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ്. ഇനി ചിപ്പ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 870 ആണ്. 865 ഒരു ചെറിയ അപ്ഗ്രേഡ്. ഇനി 4500 mAh ബാറ്ററി വരുന്നുണ്ട്. 67W ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 64MP OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ പിൻഭാഗത്ത് വരുന്നുണ്ട്. 20MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഒരു വാല്യൂ ഫോർ മണി പാക്കേജാണ്. പോക്കോ X2 ക്യാമറാസിന് വരുന്ന ഇഷ്യൂസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതേ വീഡിയോയിൽ തന്നെ ആ ഡിവൈസസിന് വരുന്ന ടച്ച് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് മറ്റൊരു ഫോളോ അപ്പും കൂടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് വീഡിയോസിൻ്റെയും കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന്. ഒരു ചെറിയ കൂട്ടം ആളുകളല്ല, വലിയൊരു കൂട്ടം ആളുകൾ തന്നെ അവർക്ക് വന്നിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും വെറൈറ്റി ഇഷ്യൂസ്, ക്യാമറയ്ക്ക് മാത്രമല്ല പ്രശ്നം വരുന്നത്. അത് മൊത്തം വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും പോക്കോ ഡിവൈസസിന് കാര്യമായിട്ട് എന്തോ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്. അത് X2 എന്നൊരു പർട്ടിക്കുലർ മോഡലിന് മാത്രം വരുന്ന ഇഷ്യൂ അല്ല, X3 ഡിവൈസുകൾക്കും ഇതേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനോട് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരുടെയും കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ പോക്കോ ഇറക്കിയ പല ഡിവൈസുകൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഷൗമിയുടെ എല്ലാ ബ്രാഞ്ചുകളെ പോലെ തന്നെയും പോക്കോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ബഗ്ഗുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ, ഓപ്റ്റിമൈസേഷൻ ഇഷ്യൂസ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും പ്രൊഡക്റ്റിൻ്റെ ഓവറോൾ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്, യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില ആളുകൾ പറഞ്ഞേക്കാം, ചേട്ടാ ഇവരിതിന് 2 വർഷത്തെ വാറണ്ടി തരുന്നുണ്ടല്ലോ, അപ്പം പ്രശ്നം സോൾവ് ആയില്ലേ? വാറണ്ടി എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിൽക്കുന്ന കാര്യം മാത്രമാണ്. യെസ്, വാറണ്ടി 2 വർഷം ഉള്ളത് നല്ലതാണ്, അത് മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ വാറണ്ടിയേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റിയാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പോക്കോ F1 അത് ഇറങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചാണ്, ഇപ്പോഴും ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ക്വാളിറ്റി. അതിന് 1 ഇയർ വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റ് ഡിവൈസുകൾ വലിയ കൊട്ടും മരവുമൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ ഈ F4 ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ഓളത്തിൻ്റെ അപ്പുറമായിരുന്നു X2 ഇറങ്ങിയപ്പോൾ. അതിനേക്കാളും ഹൈപ്പായിരുന്നു X3 ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. ലോങ് ടേം യൂസിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസ് വളരെ മോശമായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സ്പെക്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര നാളത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇതുകൊണ്ടൊക്കെയാണ് പോക്കോ F4 എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പേടിയുള്ളത്. പക്ഷേ നിങ്ങളൊരു ഫോൺ എടുക്കുന്ന 2 വർഷത്തേക്കൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ മാറ്റും, അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോക്കോ F4 കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. പോക്കോ F4 ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു മോശം ഡിവൈസ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നല്ല ഡിവൈസ് തന്നെയാണ്. നമുക്ക് കണ്ടറിയാം 8-ോ 10-ോ മാസത്തിന് ശേഷം പോക്കോയ്ക്ക് ഒരു മേജർ അപ്ഡേറ്റ് വരും. അതിനുശേഷം എന്താണ് അതിൻ്റെ പെർഫോമൻസ് ഡൗൺ ആയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്റ്റിമൈസ്ഡ് ആയോ നോക്കാം. ഇനി 1-ോ 2-ോ വർഷത്തിന് ശേഷം പോക്കോയുടെ ഡിവൈസുകൾ പിന്നെയും ഇതേ പ്രശ്നങ്ങളോട് തന്നെ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അത് നമുക്ക് നോക്കി കാണേണ്ടൊരു സംഗതിയാണ്. അതുവരെയും ഞാൻ ചെറുതായിട്ട് പോക്കോ ഡിവൈസുകളെ ഒന്ന് സൈഡിലോട്ടാക്കുകയാണ്. തീർച്ചയായിട്ടും പോക്കോയിനെ കുറിച്ചുള്ള കവറേജുകളും നമ്മുടെ ചാനലിൽ ഉണ്ടാവും, പക്ഷേ വലിയ ഹൈപ്പൊന്നും ഉണ്ടാകത്തില്ല. ഇതുപോലെ പച്ച യാഥാർത്ഥ്യങ്ങൾ എടുത്തെടുത്ത് പറയും. അപ്പം എന്നും ഞാൻ നിങ്ങളുടെ സൈഡിലുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.